വിളിച്ചായിരുന്നോ? അവിടെ എങ്ങ മോതിരം കാണുന്നില്ല. എന്തായാലും മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു കാര്യം നടന്നത് അപശകുനം തന്നെയാ. ഒരപശകനവും ഇല്ല, അധികം വൈകാതെ മോതിരം കണ്ടെത്തും. അതും ഈശ്വര മഠത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ പേഴ്സിൽ നിന്ന്. നിന്റെ പ്ലാനായിരുന്നു ഇത്? പിന്നല്ലാതെ. മോതിരം കാവ്യയുടെ പേഴ്സിലുണ്ട് ആന്റി. ഡൈനിങ് ടേബിളിന് മുകളിലിരിക്കുന്ന തൊണ്ടി മുതൽ ദൃക്സാക്ഷിയെ കാത്തിരിക്കുക. ഞാൻ ഒന്നുകൂടെ നോക്കിയേ ഉള്ളൂ. മോതിരം ഇവിടെങ്ങും കാണാത്ത സ്ഥിതിക്ക് ഞാൻ ചെറിയൊരു അഭിപ്രായം പറഞ്ഞോട്ടെ? ധൈര്യമായിട്ട് പറഞ്ഞു. അത് മോതിരം കിട്ടാത്തതുകൊണ്ട് മുഹൂർത്തം കഴിയും മുമ്പ് വേറൊരു മോതിരം ഇട്ട് എൻഗേജ്മെന്റ് അങ്ങ് നടത്താലോ. നല്ല അഭിപ്രായ സേതു പറഞ്ഞത്. നമുക്കതങ്ങ് തീരുമാനിച്ചാലോ? സിദ്ധുവിനെ അണിയിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയ മോതിരം അത്. അതേ ഞാൻ സിദ്ധുവിന്റെ വിരലിലിടും. നീ എന്തിനെങ്ങനെ വാശി പിടിക്കുന്നത്? ചേരേണ്ടത് നമ്മുടെ മനസ്സുകൾ തമ്മിലല്ലേ, മോതിരങ്ങൾ തമ്മിലല്ലോ. ശരിയാ മോളെ സിദ്ധു പറഞ്ഞത്. ഉപയോഗിക്കാത്ത മോതിരങ്ങളും മൂന്നോ നാലോ എണ്ണം എന്റെ കയ്യിലുണ്ട്. അതിലും നല്ല നോക്കിയെടുക്കാം. ഏട്ടന് ഗിഫ്റ്റ് കിട്ടിയ റിങ് വെച്ചല്ല എന്റെ മോതിരം മാറ്റം നടത്തേണ്ടത്. ഞാൻ സെലക്ട് ചെയ്ത എന്റെ മോതിരം തന്നെ വേണോ എനിക്ക്? ഇങ്ങനെ വാശി പിടിക്കാതെ ശിവാനി, മുഹൂർത്തം കഴിയാറായി എന്നാ പൂജാരി പറഞ്ഞത്. ഇവിടെ മുഴുവൻ തെരഞ്ഞിട്ടും മോതിരം കാണാത്ത സ്ഥിതിക്ക് ആരെങ്കിലും ആ മോതിരം എടുത്ത് മാറ്റിവെച്ചതാകാനേ സാധ്യതയുള്ളൂ. മാറ്റിവെക്കാനോ? അതുകൊണ്ട് ആർക്കെന്താ പ്രയോജനം? എൻഗേജ്മെന്റ് നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മോതിരം മാറ്റിവെച്ചാൽ പ്രയോജനം കിട്ടില്ലേ? ശിവാനിയുടെ നിശ്ചയം മുടക്കണോന്ന് ഇവിടെ ആർക്കും ആഗ്രഹം ഉണ്ടാവോന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലേ കാവ്യെ? എന്റെ അഭിപ്രായം ഞാൻ പറയാം. ഇവിടെയുള്ള എല്ലാവരുടെയും ബാഗുകളും പേഴ്സുകളും പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുന്നത് വിളിച്ചു വരുത്തി അതിഥികളെ അപമാനിക്കുന്നതിന് തുല്യമാ. ഞാനതിന് സമ്മതിക്കില്ല. അച്ഛമ്മ പറഞ്ഞ നേര, ഏതാനും ഗ്രാം സ്വർണത്തിന്റെ പേരിൽ ചടങ്ങിന് വന്നവരെ അവിശ്വസിക്കുന്നത് ഈശ്വരമഠത്തിന് തീരാ കളങ്കമാവും. പരിശോധന നടത്തിയില്ലെങ്കിലാ കളങ്കമാവുന്നത്. ഇവിടെ വന്ന എല്ലാവരും സംശയത്തിന്റെ നിഴലിലാവില്ലേ? ഒന്ന് ഓർത്തു നോക്ക്. നീതു പറഞ്ഞ നേര, ഒരു പരിശോധനയിലൂടെ സത്യം തെളിഞ്ഞ മറ്റുള്ളവരുടെ നിരപരാധം തെളിയുമല്ലോ. ഞാൻ അച്ഛമ്മയുടെ സിദ്ധാർത്ഥിന്റെ ഭാഗത്താ. ഇവിടെ ആരും മോഷ്ടാക്കളല്ല. മോതിരം കണ്ണീട്ടന്റെ കയ്യിൽ നിന്ന് കൈമോശം വന്നതാവാനേ സാധ്യതയുള്ളൂ. പക്ഷെ ഞാൻ നീതുവിന്റെ ഭാഗത്താ. ഞാൻ മോഹിച്ചു വാങ്ങിയ മോതിരം എനിക്ക് കിട്ടിയേ പറ്റൂ. പരിശോധന ഏട്ടത്തിയമ്മ എന്തിനാ എതിർക്കുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്ത. എന്റെ ബാഗ്, ഇത് ആർക്കും വേണമെങ്കിലും പരിശോധിക്കാം. തെറ്റ് ചെയ്തിട്ടില്ലാന്ന് ഉറപ്പുള്ളവര് എന്നെ പോലെ ധൈര്യമായി മുന്നോട്ട് വരട്ടെ. കം ഓൺ ജീവ, എന്റെ ബാഗ് നോക്കൂ. ഓക്കെ, ഇന്നത്തെ വി ഐ പികൾ ഞാനും ശിവാനിയുമാണ്. ഞങ്ങൾ പരിശോധിച്ചാൽ ആർക്കും വിരോധം തോന്നാനും വഴിയില്ല. യെസ്, എന്റെ ഏറ്റവും ഡിയറസ്റ്റ് ഫ്രണ്ടിന്റെ ബാഗ് തന്നെ ആദ്യം പരിശോധിച്ചോളൂ. Thank you.
എന്നെ അണിയിക്കാൻ നീ വാങ്ങിയ മോതിരം ഇത് തന്നെയല്ലേ? അതെ, ഇത് തന്നെയാ എൻഗേജ്മെന്റ് റിംഗ്. അപ്പൊ ശിവാനിയുടെ നിശ്ചയം മുടക്കാൻ ശ്രമിച്ചത് അടുത്ത കൂട്ടുകാരി തന്നെ ആയിരുന്നല്ലേ? നോ, ഞാനിത് എടുത്തിട്ടില്ല. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. രാവിലെ ഞാൻ മോതിരം നീതുവിനെ കാണിക്കാൻ വേണ്ടി പുറത്തെടുത്തിരുന്നു, അപ്പോ അറിയാതെ ബാഗിൽ വീണതാവും അല്ലേ? ആയിരിക്കും. എന്തായാലും മോതിരം തിരിച്ചു കിട്ടിയല്ലോ, മഹാഭാഗ്യം. എല്ലാം മുകളിലിരിക്കുന്നവന്റെ ലീലാവിലാസങ്ങൾ. മുഹൂർത്തം കഴിഞ്ഞല്ലോ. അന്ന് സാരില്ല ചമ്മേ, നമുക്ക് എന്തായാലും ചടങ്ങ് നടത്താം. അതെ, ഇനി താമസിപ്പിക്കണ്ട, നമുക്ക് ഈ ചടങ്ങ് നടത്താം. കലാക്ഷേത്രയിൽ സേതുലക്ഷ്മിയുടെയും പരേതനായ നാരായണൻ നായരുടെയും മകൻ സിദ്ധാർത്ഥം, ഈശ്വരമഠത്തിൽ വിദ്യലക്ഷ്മിയുടെ പൗത്രിയും ഇന്ദിരാബായിയുടെയും പരേതനായ കരുണാരൻ നമ്പ്യാരുടെയും പുത്രിയുമായ ശിവാനിയും തമ്മിലുള്ള വിവാഹം മേടമാസം 20-ാം തീയതി ഈശ്വരമഠം കുടുംബവക ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. നിശ്ചയക്കുറിപ്പിൽ നിന്നെ ഞാൻ സേതു ആന്റിയുടെ മകനാക്കിയത് മനഃപൂർവ്വം അല്ല. ഇനി ഒരിക്കലും അനാഥനാണെന്ന തോന്നൽ നിനക്ക് വേണ്ടല്ലോ. സേതു ആന്റിയുടെ മക്കളെ കൂടപ്പിറപ്പുകളായി കാണാൻ നിനക്കും സന്തോഷമുണ്ടാവുമെന്ന് എനിക്കറിയാം. സങ്കടം എനിക്ക് മനസ്സിലാവും. സ്നേഹിച്ചയാളെ കൂടപ്പിറപ്പായി കാണാനും മാത്രം വലിപ്പമൊന്നും നമ്മൾ മനുഷ്യരുടെ മനസ്സിനില്ല മോളെ. സിദ്ധാർത്ഥനെ ശിവാനിക്ക് വിട്ടുകൊടുക്കണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? ഇല്ല ചേച്ചി, എന്റെ തീരുമാനത്തിൽ ഒരു ചേഞ്ചും ഇല്ല. എന്റെ ചേച്ചി കുടുംബത്തിൽ സഹിക്കുന്നത്ര സങ്കടമൊന്നും എനിക്ക് സഹിക്കേണ്ടി വരില്ല. പക്ഷെ സാറിന് സഹോദരനെ കാണാനൊന്നും കഴിയില്ലെങ്കിലും ആ ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ പറ്റും. ഞാൻ അകന്നു നിൽക്കാൻ ചെയ്യും. ഇനി 10 ദിവസം കൂടി കഴിഞ്ഞാൽ കല്യാണം, അതോടെ ജീവയും ഫ്രീ ആവും. നീയും വിവാഹത്തിന് ഒരുങ്ങി തുടങ്ങാൻ സമയമായി. ഐ നോ ആന്റി, കമ്മിറ്റ് ചെയ്ത കോൺട്രാക്ട്സ് ഞാൻ തീർത്തോണ്ടിരിക്ക. നാളെയും ഷൂട്ടുണ്ട്. നീ ഇവിടെ വന്ന് നിക്കായിരുന്നോ? ഞാൻ ഒരുപാട് തെരഞ്ഞു. എന്തിനാ എന്നെ അന്വേഷിച്ചത്? മൈ സ്വീറ്റ് അച്ഛമ്മ. നിന്റെ അച്ഛമ്മയും കൊച്ചമ്മയും ഒന്നും അല്ല ഞാൻ. ആദ്യം നീ എന്റെ കണ്ണനെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിച്ചു, ഇപ്പൊ ശിവാനിയുടെ കല്യാണം മുടക്കാൻ. അമ്മ എന്ത് വർത്താനം ഈ പറയുന്നത്? നീതുവിന്റെ അടുത്ത കൂട്ടുകാരിയല്ലേ ശിവാനി, അവളുടെ കല്യാണം മുടക്കാൻ ഇവള് ശ്രമിക്കൂ? നിശ്ചയം മുടക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവളീ മോതിരം എടുത്ത് മാറ്റിവെച്ചത്? ഞാൻ ആരുടെ മോതിരം എടുത്തിട്ടില്ല.
എന്താ നടന്നെന്ന് ശിവാനി എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞില്ലേ? നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ശിവാനി അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയാം. അടുത്ത കൂട്ടുകാർ മോതിരം മോഷ്ടിച്ചു എന്നറിയുന്നതേ അവൾക്കും കൂടി നാണക്കേട്. ദയവ് ചെയ്ത് അച്ഛമ്മ നീതുവിനെ തെറ്റിദ്ധരിക്കരുത്. നീതു മനഃപൂർവ്വം മോതിരം എടുത്തു മാറ്റിയൊന്നും അല്ല, ക്ലെപ്റ്റോമാനിയ എന്ന മാനസിക രോഗമുള്ള കുട്ടിയായിവള്. ഭംഗിയുള്ളത് എന്ത് കണ്ടാലും അത് മറ്റുള്ളവരുടേതായാലും മോഷ്ടിക്കാനുള്ള ആഗ്രഹം ഇത്തരക്കാർക്കുണ്ടാവും. അതാ ഈ രോഗത്തിന്റെ പ്രത്യേകത. ആ രോഗവും വെച്ചോണ്ട് പിന്നെയും നമ്മുടെ കണ്ണനെ തട്ടിയെടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ ഇവളെന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിൽ ഇവള് വിവരം അറിയും, ഒരു സംശയവും വേണ്ട. ഇടക്കാലത്ത് ഈ വീടിന്റെ മേലുള്ള എന്റെ ശ്രദ്ധ വിട്ടുപോയി. അതാ എൻഗേജ്മെന്റിന്റെ പേരും പറഞ്ഞ് നീതു ഈ വീട്ടിൽ കയറി കൂടിയത്. ശിവാനിയോട് സംസാരിക്കുന്നുണ്ട് ഞാൻ. അവള് മാത്രമല്ല നിന്റെ സർപ്പസന്തതി ശിവയും ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട് ഇവിടെ. പറഞ്ഞ വാക്ക് ഉടനെ പാലിച്ച് ശ്രീകുട്ടിയെ സ്വീകരിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുമെന്ന് അവനോട് പറഞ്ഞേക്ക്. വലിയ മെടുക്കിയാണെന്ന അഹങ്കാരമായിരിക്കും നിനക്കല്ലേ? ശിവാനിയുടെ മോതിരം എടുത്തത് ഞാനാണെന്ന് വരുത്തി തീർക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കാണും. വരുത്തി തീർക്കാനോ? എന്തിന്? കട്ടത് ആരാണോ തൊണ്ടി മുതൽ അവരിൽ നിന്ന് തന്നെ കിട്ടിയല്ലോ. ഞാൻ വെറും ദൃക്സാക്ഷി മാത്രമല്ലേ. മോഷ്ടിച്ചത് നീയാണെന്ന് എനിക്കും ശിവാനിക്കും ഒക്കെ അറിയാം. എന്നിട്ട് ആ മോതിരം നിന്റെ കാമുകൻ വഴി എന്റെ ബാഗിൽ എത്തിച്ച് നീ എന്നെ കള്ളിയാക്കി. ഇവിടെ ആരും നിന്നെ കള്ളിയാക്കിയിട്ടില്ല. രോഗം കൊണ്ട് അറിയാതെ ചെയ്തു പോയതല്ലേ? അല്ല, എന്താ രോഗത്തിന്റെ പേര്? ഓ, ക്ലെപ്റ്റോമാനിയ. ആ, എന്ത് കുന്തം ആയാലും നിന്നോട് ഞങ്ങൾക്കെല്ലാം സഹതാപം മാത്രമേ ഉള്ളൂ. ആ, മരുന്നൊക്കെ മുടങ്ങാതെ കഴിക്കണം കേട്ടോ. നല്ലൊരു ദിവസമായിട്ട് വെറുതെ ഒച്ച വെക്കല്ലേ. ശിവാനി എന്ത് വിചാരിക്കുമെന്നെങ്കിലും ഒന്ന് ഓർക്കണ്ടേ? നിന്നോട് ഞാൻ ദേഷ്യപ്പെട്ടാലും ഒന്ന് തല്ലിയാലും ശിവാനി ജീവൻ ഒന്നും വിചാരിക്കില്ല. എന്നാ ഒന്ന് തല്ലി നോക്ക്. പിന്നെ ക്യാമറയ്ക്ക് മുമ്പിൽ മോഡലായി നിന്ന് ചിരിക്കാൻ നിന്റെ ഈ സുന്ദര മുഖം ബാക്കിയുണ്ടാവില്ല. എന്തായാലും നീ നല്ലൊരു ഡോക്ടറെ കാണുന്നത് നല്ലതാ. ക്ലെപ്റ്റോമാനിയ കൂടാതെ വേറെ എന്തൊക്കെ മാനിയ നിനക്കുണ്ടെന്ന് അറിയാലോ. കല്യാണം കഴിഞ്ഞ ഒരു പുരുഷന്റെ പുറകെ ഇങ്ങനെ ചുറ്റിക്കറങ്ങണമെങ്കിൽ അതെന്തോ മാനിയ തന്നെ ആവണം. ഞാൻ വെറുതെ ചുറ്റിക്കറങ്ങുന്നതല്ലെന്ന് കുറച്ചു ദിവസത്തിനുള്ളിൽ നീ അറിയും. ഏറിയാൽ 10 ദിവസം, അത് കഴിഞ്ഞാൽ നിന്റെ സ്ഥാനത്ത് ഞാനായിരിക്കും. ആശംസകൾ. പക്ഷേ എനിക്ക് നിന്നോട് മറുപടി പറയാൻ താല്പര്യമേയില്ല, കാരണം നീ എനിക്കൊരു എതിരാളിയേയല്ല. അർഹതയില്ലാത്തടത്ത് കയറി ചെന്ന് അവിടെ കൂട് കൂട്ടാൻ ശ്രമിക്കുന്ന പമ്പര വിഡ്ഢിയായ നിന്നോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. ഞാൻ ഇറങ്ങിത്തന്നാലും ജീവിയെ നിനക്ക് സ്വന്തമാക്കാനാവില്ല. 100 വട്ടം വിധി നിനക്ക് കാട്ടിത്തന്നിട്ടുള്ളതാ അത്. എങ്കിൽ ഞാൻ നിന്നെ വെല്ലുവിളിക്ക. ഇന്ന് ഞാൻ ജീവിയെ സ്വന്തമാക്കിയിരിക്കും. ഒരു വിധിയും എന്റെ മുന്നിൽ തടസ്സം നിൽക്കില്ല. എന്റെ വിശ്വാസം ഞാൻ നിന്നോട് പറഞ്ഞു. ബാക്കിയൊക്കെ ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരനെ വിട്ടേക്ക്. സ്നേഹമില്ലാത്തൊരു മനുഷ്യന്റെ ഭാര്യയായി ദൈവം എന്നെ ഈശ്വര മഠത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടവുമായി എനിക്ക് വേണ്ടി ഇവിടെ ഒരു അച്ഛമ്മ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ എന്റെ കാര്യത്തിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നർത്ഥം. ആരൊക്കെ പടകൂട്ടി വന്നാലും നടക്കാനുള്ളത് നടന്നിരിക്കും. ആഹാ, കാവ്യമോൾ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു. വന്നേ, എല്ലാവരും കേക്ക് മുറിക്കാൻ കാത്തിരിക്കുക. കണ്ണനും നീയും കൂടെ ചേർന്ന് വേണം കേക്ക് മുറിക്കാൻ. വേഗം വാ. നീതും വരും. കണ്ണേട്ടിന് ഞാനും കൂടി കേക്ക് മുറിക്കുന്നത് കാണണ്ടേ? വാ. Thank you.
സേതു മക്കളോടെ സേതുവിന് മരുന്ന് കഴിക്കാൻ സമയമായി, അതുകൊണ്ട് മൂന്ന് പേരും കൂടി ഭക്ഷണം കഴിക്കുക. അല്ല, ഇനി താമസിക്കണ്ട, നിങ്ങൾ തുടങ്ങിക്കോ. മോള് കട്ടി, വാസിതു, നമുക്ക് ഒരുമിച്ച് കട്ടിയാം. നീ അവക്കല്ല, അവള് നിനക്കാ കേക്ക് ആദ്യം തരണ്ടത്. വാ തുറക്ക കണ്ണേട്ടാ, വാ തുറക്കന്നേ. ജീവമോന് കേക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നല്ലോ എന്ന് ആര് പറഞ്ഞു? മഹാകൊതിയനാ അവനായി ഈ കേക്ക് ഓർഡർ ചെയ്തു പോലും. ബാക്കി മുറിച്ചിട്ട് അതിഥികൾക്ക് വിളമ്പാനുള്ളതാ. കുറച്ച് കഴിക്കുമോ? കഴിക്കടാ, ടേസ്റ്റ് ചെയ്യാൻ മാത്രം മതി കേട്ടോ. അത്രേ ഉള്ളു കണ്ണേട്ടാ. കള്ളൻ, ദേ കണ്ടില്ലേ മുഴുവൻ കഴിച്ചത്. ഓ, മഹാ കൊതിയനാ, ഞാൻ പറഞ്ഞില്ലേ. കാവ്യമോളെ, ബാക്കി കേക്ക് കട്ട് ചെയ്യ്, ഇല്ലെങ്കിലേ ഈ കൊതിയ മുഴുവൻ തിന്നു തീർക്കും, നമുക്കൊന്നും കിട്ടത്തില്ല. ഇതാണ് മുത്തശ്ശ എന്റെ മുറി, എങ്ങനെയുണ്ട്? മനോഹരമായിരിക്കുന്നു മോനെ, എല്ലാം എന്റെ കാവ്യമോളുടെ ഭാഗ്യമാണ്. ഭാഗ്യം ഞങ്ങൾക്കാ മുത്തശ്ശ, കാവ്യ വന്ന് കേറിയപ്പോ തന്നെ അനിയത്തിയുടെ കല്യാണം നിശ്ചയിച്ചില്ലേ. അല്ല, മുത്തശ്ശൻ ചെറുതായിട്ടൊന്ന് വീശുന്നു. അത് പകലങ്ങനെ ശീലമില്ലല്ലോ മോനെ. ഇന്നൊരു ദിവസം ആവാ മുത്തശ്ശ, എന്റെ ഒരു സന്തോഷത്തിന് പ്ലീസ്. അത് വേണോ? വേണം മുത്തശ്ശൻ, ഇരിക്ക. ആ ഇരിക്ക മുത്തശ്ശ.
ഇപ്പൊ വരാം. ഇതെന്താ മോനെ, മോൻ കഴിക്കുന്നില്ലേ? ഇല്ല മുത്തശ്ശ, അത് മുത്തശ്ശനുള്ള സ്പെഷ്യല്. ചിയേഴ്സ്. മോൻ കൊടുത്തേക്കുന്ന സ്കോച്ച് മുടങ്ങാതെ കിട്ടുന്നുണ്ട്. ഡ്രൈവർ രഹസ്യമായി കൊണ്ടുവരുന്നത് സേതുലക്ഷ്മി കണ്ടുപിടിച്ചതോടെ അരിഷ്ട സേവ പാടേ നിന്നു. എന്നാലും അന്നത്തെ ആ കോമ്പിനേഷനുമായി മുത്തശ്ശനുമായി ഒരു ദിവസം കൂടെ കൂടണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. അതിനെന്താ, ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങ്, അല്ലെങ്കിൽ ഞാൻ ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തേക്കണം. ഏയ്, അത് വേണ്ട. മുത്തശ്ശന്റെ കൂടെ ഇത്തിരി നേരം ചെലവഴിക്കുന്നതല്ലേ അതിന്റെ ഒരു രസം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എനിക്ക് എന്റെ മുത്തശ്ശനെ ഒരുപാട് ഇഷ്ടമായി. അടുത്ത വർഷം ആരെങ്കിലും സ്വാധീനിച്ച് പത്മശ്രീക്ക് ശുപാർശ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മുത്തശ്ശന് എതിർപ്പൊന്നുമില്ലല്ലോ. അംഗീകാരങ്ങളുടെയും ബഹുമതികളുടെയും പിന്നാലെ മുത്തശ്ശൻ ഒരിക്കലും പോയിട്ടില്ല മോനെ. കിട്ടിയാ കൈ നീട്ടി വാങ്ങും, കിട്ടിയില്ലെങ്കിലോ ആരോടും പരിഭവവുമില്ല. എന്റെയും സേതുവിന്റെയും ജീവവായു പോലും കലാക്ഷേത്രയാ. ഒരു കാലത്തും അത് കൈവിട്ടു പോകരുതേ എന്ന ഒറ്റ ആഗ്രഹേ എനിക്കുള്ളൂ. അതെങ്ങനെ കൈവിട്ടു പോന മുത്തശ്ശൻ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. കുടുംബത്തിനകത്ത് ചില അസ്വാരസ്യങ്ങളൊക്കെ പൊട്ടി പുറപ്പെടുന്നുണ്ട്. നാളെ അതൊരു വലിയ കലാപമാകുമോ എന്ന് മുത്തശ്ശന് പേടിയുണ്ട് മോനെ. ജീവിതത്തിലെ കോടതി വേറെയാ. അവിടെ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ കാമുകി തന്നെയാണെങ്കിലും. പ്രതികാരം ചെയ്യുന്നത് ഞാനല്ലല്ലോ മിസ്റ്റർ ജീവ, നിങ്ങളാണ്, അതും സ്വന്തം ഭാര്യയോട്.